ഇന്ന് എണ്ണയിലൊന്നും പൊറ്റു തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയൊക്കെ നേന്ത്രപ്പഴം വെച്ച് കണ്ടിട്ട് നമ്മളിത് ചെയ്യണത് നേന്ത്രപ്പഴം അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറെടുത്ത് കണ്ടതിൽ ഒരു പഴം ഇതുമായി കട്ട് ചെയ്താണ്ട് ഞാൻ ഇട്ട് കൊടുത്തുക്കണ് അതിൽ നമുക്ക് അര ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിന് ഒരു അളവിന് തന്നെ ഫുള്ളായിട്ട് എടുക്കണം ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക അപ്പോൾ അതിന്ന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇതേമാതിരി നല്ലോണം അരച്ചെടുക്കുക എന്നിട്ട് അതൊരു അരി ൂടിയും പറഞ്ഞിട്ട് നല്ലവണ്ണം അരിച്ചിട്ട് ഇതേമാതിരി ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമുക്ക് നേരെ ഒരു പാനൊക്കെ ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിക്ക് ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറേ വേണ്ട ഒരു കാൽ ടീസ്പൂണൊക്കെ ഈ മതി അത് ഇട്ട് കൊടുത്ത് ഇങ്ങാണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതുമാതിരി തിളച്ച് വരും പെട്ടെന്ന് തന്നെ അത് തിളക്കും ഒരുപാട് സമയത്ത് ഇങ്ങാണ്ട് തിളപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളപ്പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അതേമാതിരി അത്യാവശ്യം നല്ല ലൂസ് തന്നെ ആയിക്കോട്ടെ പഴം വേവാനൊന്നും നിൽക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചിങ്ങാണ്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മൾ ഇതുമാതിരി ഒരു കപ്പ് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ആണല്ലോ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ിൽ തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തെങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്ത് അതിൽ നമുക്ക് നേരെ നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ പഴം ജ്യൂസ് ഇട്ടിങ്ങാണ്ട് നമുക്ക് ഈ ഒരു മാവിന് കുഴച്ചെടുക്കണം അപ്പോൾ കറക്റ്റ് നമ്മൾ ഒരു കപ്പിന് ഒരു കപ്പ് എന്നുള്ള അളവ് തന്നെ എടുത്ത് കേട്ടോ ആ പഴത്തിൻ്റെ ജ്യൂസും ആ മതി തന്നെ അരിപ്പൊടി ഇനി നമുക്ക് നമുക്കതിൽക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഈ ജ്യൂസ് പറഞ്ഞങ്ങാണ്ട് നല്ലോണം അതിനെ കുഴച്ചെടുക്കാം നമ്മൾ നൂല്പുട്ടിൽ ഒക്കെ നമ്മൾ ആ ഒരു പരുവത്തിൽ നമുക്കിന് നല്ലോണം കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചാൽ നല്ലോണം ആദ്യം ഇലക്കി കൊടുക്കണുണ്ട് അതിന് ശേഷം കയച്ചിങ്ങാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് നല്ലൊരു നമ്മളാ നൂൽപ്പുട്ടിലെ അച്ചിരിക്ക് നിറക്കാനുള്ള ഒരു പാകത്തിന് നല്ലോണം സോഫ്റ്റ് ആക്കിയിരിക്കുക അപ്പോൾ ഇതിനെ മാതിരി നല്ലോണം ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കുഴച്ചതിന് ശേഷം രണ്ട് ഭാഗമാക്കിയിട്ട് ഇതുപോലെ മാറ്റുക ജസ്റ്റ് കയ്യിലിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഞമ്മക്കിതുമാതിരി സേവനമായി എടുത്തിട്ട് അതിൻ്റെ സെൻഡറിൽ ഇതുപോലെ നമുക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഞമ്മക്കതിനെ ഇതിൻ്റെ കുറച്ച് ഒരു വാൻ്റേലെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വാട്ടിക്ക് പെട്ടെന്ന് കീറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെണ്ണ ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേമാതിരി ചുറ്റിച്ചുകൊടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ ഉരുൾപൊട്ടക്കിയും പീച്ചിൻ്റെ മാതിരി തന്നെ ഇതുപോലെ പതുക്കെ ഇങ്ങനെ കറക്കി കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇല്ലാണ്ട് പരത്തിക്കോളി എല്ലാം വെച്ചാൽ ഇങ്ങനെ കൂട്ടിയിട്ടും കാണ്ട് മേലക്കും മേലെ പരത്താണ്ട് കാരണം ഇല്ലാണ്ടിങ്ങനെ വീശി പരത്തി കൊടുക്കുക ഇതേമാതിരി ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചെരുവേത് ഇതുമാതിരി എല്ലായിടത്തും കാണുന്ന രീതി രീതി െ അങ്ങട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രയാണ് ഇങ്ങക്ക് കൂടുതൽ വാങ്ങച്ചാൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇട്ടോളി എങ്ങനെ ഇഷ്ടംപോലെ ചെയ്താൽ മതി ഏറ്റവും മുകളിൽ കുറച്ച് ശർക്കര ചെയ്തു ഞെളിച്ച പഞ്ചസാര ഇട്ടാലും മതി കുഴപ്പമില്ല ഇത് രണ്ടും ഇല്ലാച്ചാലും കുഴപ്പമില്ല വെറും തേങ്ങ മാത്രമാക്കിയിട്ടും ചെയ്യാം ഇത് മാതിരി ഒന്ന് ഇട്ടെടുത്തതിന് ശേഷം നമുക്കിതിനെ നേരെങ്ങട്ട് മടക്കി കൊടുക്കാം നല്ല കറക്റ്റ് ആയിട്ട് അതിൻ്റെ പകുതി വെച്ച് കണ്ടിട്ട് മടക്കിയിട്ട് നമുക്കിന് ആവി അറ്റി എടുക്കണം സാധാരണ നമ്മൾ ഇടലിത്തട്ടിലൊക്കെ വെള്ളം വെക്കണം മാരി നൂൽപുട്ടിൻ്റെയൊക്കെ മാരി തന്നെ കുറച്ച് വെള്ളം വെള്ളം വെച്ചാണ്ട് നമുക്ക് ഇതുപോലൊരു ഓട്ടപാത്രം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കിതിനൊരു പത്ത് മിനിറ്റ് ആവിയറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി പലഹാരം അവിടെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമായിട്ട് തോന്നും പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് സേം സേമിയ വെച്ചിട്ടുണ്ടാക്കിയാന്നൊക്കെ തോന്നൂട്ട അപ്പോൾ അതാ ഇതുപോലെ ഈസി ആയിട്ട് നമ്മൾ ഇതിനുണ്ടാക്കിയെടുത്തേക്കണ് അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതിൽ പഴം ചേർത്ത് കൂന്നൊന്നും തോന്നില്ല അപ്പോൾ പഴം കേൾക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലിട്ടാ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചിലപ്പം നമ്മൾ സേമിയൊക്കെ അല്ലേ അതൊക്കെ വെച്ചിങ്ങാണ്ട് ചെയ്തുക്കാ എന്നൊക്കെ തോന്നും ചിലവർക്ക് നമ്മളിത് ഉണ്ടാക്കണമെങ്കിൽ കാണാത്തവർക്ക് ചിലപ്പോൾ തിങ്ങുമ്പോൾ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ അപ്പം നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ താങ്ക്